മറ്റു വാർത്തകളിലേക്ക്. കാലിത്തീറ്റയുടെ വിലവർദ്ധനവും ഉൽപ്പാദന ചെലവിന് ആനുപാതികമായ വില ലഭിക്കാത്തതും ഇടുക്കിയിലെ ക്ഷീരകർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ലിറ്ററിന് 48 രൂപ ഈടാക്കി ക്ഷീരസംഘങ്ങൾ പാൽ പുറത്തു വിൽക്കുമ്പോൾ ഏറ്റവും കൊഴുപ്പുള്ള പാലിന് കർഷകന് ലഭിക്കുന്ന ലിറ്ററിന് 36 രൂപ വരെ മാത്രമാണ്. മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ലഭിച്ചിരുന്ന ഇൻസെൻറ്റീവും ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നില്ല. പാൽ ഉൽപ്പാദനത്തെ മാത്രം ആശ്രയിച്ച ഉപജീവനമാർഗം കണ്ടെത്തുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇടുക്കിയിലുള്ളത്. എന്നാൽ നിലവിൽ പശുപരിപാലനത്തിന് അനുദിനം ചെലവേറുമ്പോഴും ഇതിന് ആനുപാതികമായ വില പാലിന് ലഭിക്കുന്നില്ല. 50 കിലോഗ്രാമിന്റെ ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് ഇപ്പോൾ 1290 രൂപയാണ് വില. 2 പശുക്കളുണ്ടെങ്കിൽ ഇത് ഒരാഴ്ചത്തേക്ക് തികയില്ല. 2020ലാണ് മിൽമ അവസാനമായി പാൽ വില വർദ്ധിപ്പിച്ചത്. നിലവിൽ ഏറ്റവും കൊഴുപ്പേറിയ പാലിന് ലഭിക്കുന്നത് 36 രൂപ മാത്രമാണ്. കൊഴുപ്പ് കുറയുന്നതിനനുസരിച്ച് വിലയും കുറയും. എന്നാൽ ഏതു തരത്തിലുള്ള പാലും മിൽമ പുറത്ത് വിറ്റഴിക്കുന്ന ലിറ്ററിന് 48 രൂപയ്ക്കാണ്. 10 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് കർഷകന് 300 രൂപയോളം ചെലവ് വരും. 10 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ച സഹകരണ സംഘങ്ങളിൽ എത്തിക്കുമ്പോൾ കർഷകന് ലഭിക്കുന്നത് കുറഞ്ഞ തുക മാത്രമാണ്. ഇതോടെ നിരവധി കർഷകർ ക്ഷീര മേഖലയെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ക്ഷീരമേഖല അതീവ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. കോവിഡ് കാലത്ത് കാലിത്തീറ്റ കൊടുക്കാൻ നിർവാഹമില്ലാതെ ആളുകൾ കഷ്ടപ്പെടുകയാണ്. 1200 രൂപയ്ക്ക് മുകളിലാണ് കാലിത്തീറ്റയുടെ വില. കർഷകർക്ക് ലഭിക്കുന്ന വിലയാകട്ടെ 1 ലിറ്റർ പാലിന് 36-38 രൂപ മാത്രമാണ്. 48 രൂപയ്ക്കാണ് ക്ഷീരസംഘങ്ങൾ പാൽ മറിച്ച് വിൽക്കുന്നത്. ക്ഷീര കർഷകർക്ക് നിലവിൽ ത്രിതല പഞ്ചായത്ത് വഴി നൽകിക്കൊണ്ടിരുന്ന ഇൻസെൻറ്റീവ് 5 രൂപ വെച്ച് 1 ലിറ്റർ പാലിന് ഇൻസെൻറ്റീവ് തന്നുകൊണ്ടിരുന്നു. അത് തുടർന്നും നൽകുക. ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി വില ലഭ്യമാക്കുന്നതിനും മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കർഷകർക്ക് നൽകിയിരുന്ന ഇൻസെൻറ്റീവ് തുടർന്ന് നൽകുന്നതിനും കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഈ കോവിഡ് കാലത്ത് ക്ഷീര കർഷകർക്കായി അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിനും സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിൽ പലയിടത്തും മൃഗഡോക്ടർമാരുടെ സേവനം വേണ്ട രീതിയിൽ ലഭിക്കാത്തതും കന്നുകുട്ടി പരിപാലനത്തിനും പ്രതിസന്ധി നേരിടുന്നതായും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.